ഹായ്, സുസന ജി ആൻഡ് സേറ സട്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന ക്ലേ ബൗളാണ്. അതിന് വേണ്ടിയിട്ട് ക്ലേ എടുത്തിട്ടുണ്ട്, സിസേഴ്സ് എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ക്ലേ എടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ അതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ രണ്ട് പാക്കറ്റ് ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ക്ലേ അല്ല, ശില്പക്കാർ അഥവാ മോൾഡിറ്റ്, രണ്ടും കൂടെ എടുക്കാതാ. നാല് പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് പാക്കറ്റേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനാണ് കേട്ടോ. ഒരുപാട് പൗഡർ യൂസ് ചെയ്യേണ്ട, കുറച്ച് പൗഡർ എടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കി എടുക്കാം, കണ്ടോ. ഇതുപോലെ കുഴച്ചെടുത്തു. ഇനി ഞാൻ നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഈ പൗഡർ ഇട്ടിരിക്കുന്നത് താഴെ ഒട്ടി പിടിക്കാതിരിക്കാനാണ്. നന്നായി പരത്തിയെടുക്കുക. അതിനുശേഷത്തിന് മുകളിലായിട്ട് അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ കട്ട് ചെയ്തെടുക്കാനാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ഷേപ്പിലുള്ള എന്തെങ്കിലും ഐറ്റം വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ മുകളിലായിട്ട് ഒരു ബൗളിൻ്റെ മുകളിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇതിന് മുകളിൽ വെച്ച് കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായത്. ഈ ബൗളിന് ചെറിയൊരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ മുകളിലേക്ക് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന രീതിയിലായിരുന്നു. അത് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ചെയ്യുമ്പോൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ ആ ബൗളിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ചില ഭാഗങ്ങളൊക്കെ കനം കുറവ് ഹോൾസൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ചെറുതായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് പൗഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് അതിന് മുകളിലായിട്ടൊന്ന് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ഉണക്കാൻ വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം ദാ ഇതുപോലെ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എടുത്തിട്ട് ഈ ബൗളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു, കണ്ടോ. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഒരു പകുതി ഭാഗമെങ്കിലും ഉണങ്ങുക. ഉണങ്ങിയതിന് ശേഷം ഇതിനകത്തേക്ക് വയ്ക്കുക. അതിന് ശേഷം നന്നായി ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം സാൻഡ് പേപ്പർ ഇട്ട് അരച്ചെടുക്കുക. എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് അരയ്ക്കുക. കനം കുറവായ കാരണം നമുക്ക് കൂടുതൽ ഇട്ടിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇപ്പം നാല് ശില്പക്കർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് വരച്ച് നല്ല ഭംഗിക്കെടുക്കാൻ പറ്റും. ഇനി യെല്ലോ കളറും കോപ്പർ പൗഡറും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു ഗോൾഡൻ കളറാണ്. ഈ കളർ ഞാൻ അടിച്ചു കൊടുക്കാമെന്ന്, ഫുള്ളായിട്ട് ഇതിലടിച്ചു കൊടുക്കുകയാണ്. ബാക്ക് സൈഡും ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഏറ്റവും അടിഭാഗത്ത് ഞാൻ കൊടുത്തിട്ടില്ല, മുകൾ വശം ഫിനിഷിങ് കുറവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതിന് ബൗളിന് മുകളിലായിട്ടിട്ട് ഉണക്കാൻ വയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ബൗൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.